തിരുവനന്തപുരം വർക്കലയിൽ ഹോട്ടൽ ഭക്ഷണം കഴിച്ച 22 പേർക്ക് ഭക്ഷ്യവിഷബാധ. ന്യൂ സ്പൈസി, എലിഫന്റ് എൻട്രി എന്നീ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. 1300 രൂപയ്ക്ക് ആഹാരം കഴിച്ചു എന്നാണ് പറയുന്നത്. മന്തിയാണ് അവർ ഓർഡർ ചെയ്ത് കഴിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് ഛർദ്ദി തുടങ്ങി. ഛർദ്ദിച്ച് പിന്നെ വയറ്റിന് വേദന, ഇന്നായപ്പോഴത്തേക്ക് പനിയും വളരെ പ്രശ്നം. ഒന്നും ആഹാരം കഴിക്കുന്നില്ല, പൾസ് ഡൗണായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു ട്രിപ്പ് ഇടണം. ഇപ്പോൾ ആൾ വാർഡിൽ കിടക്കണം. സ്പൈസി ബേ എന്ന് പറയുന്ന കടയാണ് കഴിച്ചത്. കുഴിമന്തി, ഇവൻ കഴിച്ചത് കുഴിമന്തിയാണ്. ഞാൻ പറയുന്ന ഈ ഇത്രയും ചെറിയ പിള്ളേർക്കൊക്കെ അവർ ഈ വിഷം കൊടുക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ഒരു നല്ല ആഹാരം കൊടുക്കും, പൈസ മേടിക്കും. വേറെ എത്രയും ഇവിടെ കടകളുണ്ട്, അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല. ഇവർ രണ്ടാമത്തെ പ്രാവശ്യമാണിത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, തിരുവനന്തപുരം വർക്കലയിലാണ് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച 22 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? നേരത്തെ നമ്മൾ കേട്ട വ്യക്തി പറയുന്നത് മുൻപും ഇതുപോലെ സമാനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും 22 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. സ്പൈസി, എലിഫന്റ് എൻട്രി ഇത് രണ്ടും വർക്കല മൈതാനത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന ടെമ്പിൾ റോഡിൽ മുഖാമുഖം ഇരിക്കുന്ന ഹോട്ടലുകളാണ്. ഒരാളിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളുമാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ഇവർ കഴിച്ചിരിക്കുന്ന ആഹാരമായി പറയപ്പെടുന്നത് ഒന്ന് കുഴിമന്തി, രണ്ടാമത് അൽഫാം, ഈ ചിക്കൻ അൽഫാം, ഇത് രണ്ടുമാണ് ഇവർ കഴിച്ചിരിക്കുന്നത്. ഇത് കഴിച്ച് അതിൽ ഒരു അതേ 6 പേരടങ്ങുന്ന ഒരു സംഘം കുഴിമന്തി ഓൺലൈനായി ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി കഴിച്ചവരാണ്. ആ 6 പേരിപ്പോൾ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് 8 പേരിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ ആണ്. ബാക്കിയുള്ളവർ വീട്ടിലാണ്. അവരെ പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇവർ ഇത്രയും പേരും 22 പേരും ഈ ഹോട്ടൽ രണ്ട് ഹോട്ടലുകളിൽ നിന്നായി ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്, അൽഫാമും കുഴിമന്തിയും. ഇത് കഴിച്ച 22 പേരും ഇപ്പോൾ ചികിത്സയിലായിരുന്നു. ഒരു കാര്യം, നേരത്തെ ഈ സ്പൈസി എന്ന് പറയുന്ന ഹോട്ടൽ ഒരു 6 മാസം മുമ്പ് ഇത്തരത്തിൽ കുഴിമന്തി കഴിച്ചവർക്ക് വലിയ തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും അവരെ പിന്നീട് ആശുപത്രിയിലാക്കുകയും ഹോട്ടൽ ഏകദേശം 1 മാസത്തോളം അടച്ചിടുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇത് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഹോട്ടൽ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. പ്രത്യേകിച്ചും വർക്കല ഒരു ടൂറിസം കേന്ദ്ര വിനോദസഞ്ചാര മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും ക്രമീകരിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. അങ്ങനെയുള്ള ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തി ആഹാര സാധനങ്ങൾ പരിശോധിച്ചു. അവ ഇവർ കഴിച്ചു എന്ന് പറയുന്ന സാധനങ്ങളുടെ സാമ്പിളുകളെല്ലാം തന്നെ അവിടുന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ 2 ഹോട്ടലുകളും അടച്ചു പൂട്ടിയ അവസ്ഥയിലാണ്. കാരണം ഇതിനകത്ത് ഈ നേരത്തെ തന്നെ ആ വർക്കലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാതി നിലനിൽക്കുന്നത് ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് കൃത്യമായും നല്ല രീതിയിലുള്ള ഭക്ഷണം, പഴകിയ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളൊരു വലിയ പരാതി നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ വളരെ പഴക്കം ചെന്ന ആഹാരങ്ങൾ വീണ്ടും പാചകം ചെയ്ത് നൽകുന്ന ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. ആ പരാതി വർക്കല നഗരസഭയുടെ മുമ്പിൽ എത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 22 പേർക്ക്, അതും വർക്കല സ്വദേശികളാണ് ഈ 22 പേരും, ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഇവർ അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഒരു സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ കോഴി ഇറച്ചിയിൽ ഉണ്ടായതാണോ, അതോ ഇത് പാചകം ചെയ്തപ്പോൾ ഉണ്ടായതാണോ, അതോ പഴകിയ സാധനങ്ങളാണോ, എന്നീ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള അന്വേഷണം പോലീസും നടത്തുന്നുണ്ട്. വൃന്ദ, ശരി. തിരുവനന്തപുരം വർക്കലയിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 22 പേർക്ക് ഭക്ഷ്യവിഷബാധ. ന്യൂ സ്പൈസി, എലിഫന്റ് എൻട്രി എന്നീ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. നിലവിൽ ആരുടെയും നില ഗുരുതരമല്ല. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്. ഇനി ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ.